ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ടു ടയർ കേക്കിൻ്റെ ഡിസൈനിങ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതിൽ ഞാൻ അതിൻ്റെ ഒരു ഡിസൈനിങ് ഐഡിയയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. കളറും അതുപോലെ തന്നെ അതിൻ്റെ ഒരു പാറ്റേണും വെയ്റ്റും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ റെസിപ്പി നമ്മൾ ചെയ്തിട്ടുള്ളത് തന്നെയാണ്, ബട്ടർ സ്കോച്ച് കേക്കാണ് ഫില്ലിങ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഫ്രോസ്റ്റിങ് കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അടിയിലത്തെ ടയറിൻ്റെ ഫ്രോസ്റ്റിങ് ചെയ്യാം. അപ്പോൾ ബേസിൽ ഞാനിവിടെ ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബേസ് എടുത്തിട്ടുള്ളത് 12 ഇഞ്ചാണ്, കേക്കിൻ്റെ ബേസ് എടുത്തിട്ടുള്ളത് 8 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ടോട്ടൽ നമ്മൾ 10 എഗ്ഗിൻ്റെ വാനില സ്പഞ്ചില്ലേ, ആ ഒരു റെസിപ്പിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫ്രോസ്റ്റിങ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഒരു 3 kgയുടെ അടുത്ത് വരും കേട്ടോ. അപ്പോൾ 8 ഇഞ്ചിൻ്റെ 2 പാനിലൊഴിച്ച് അതുപോലെ തന്നെ 5 ഇഞ്ചിൻ്റെ 2 പാനിലാണ് മേലത്തെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബട്ടർ സ്കോച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് റെസിപ്പി ഞാൻ ഇൻക്ലൂഡ് ചെയ്യണില്ല കേട്ടോ. അപ്പോൾ 5 ലെയറാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ക്രം കോട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമുക്കതിൻ്റെ മേലെ കവറിങ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫില്ലിങ്ങിലെ എല്ലാ ലെയറിലും നമ്മൾ കാരമൽ സോസും അതുപോലെ തന്നെ പ്രലൈൻസും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹോം മെയ്ഡ് തന്നെ ചെയ്തതാണ്. അപ്പോൾ ടയർ കേക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ലെയറും വെച്ച് കൊടുക്കുമ്പോൾ സൈഡിൽ നിന്ന് ഒന്ന് ക്രം കോട്ട് ചെയ്ത് കൊടുത്താൽ തന്നെ ആ ലെയേഴ്സൊക്കെ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് കിട്ടും, ചെരിഞ്ഞ് പോവാതൊക്കെ. അപ്പോൾ ഈസി ഉണ്ട ചെയ്യാനായിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ. അല്ലാതെ നമ്മൾ ഓരോ ലെയർ വെച്ച് വെച്ച് ചിലപ്പോൾ അത് ഇങ്ങനെ ചെരിഞ്ഞ് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അടിയിൽ നിന്ന് തന്നെ തുടങ്ങുമ്പോൾ സെറ്റാക്കി ചെയ്ത് കൊടുക്കുക ഇതേപോലെ തന്നെ കേട്ടോ. അപ്പോൾ സൈഡ് ഇങ്ങനെ അപ്പോൾ തന്നെ ഫിനിഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഈസിയാണ്. അപ്പോൾ ഞാൻ അതേപോലെ തന്നെ ക്രം കോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ വെഡ്ഡിങ് കേക്കിനൊക്കെ യൂസ് ചെയ്യുന്ന ബേസാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്, ഈ ഗോൾഡൻ കളറ് ബേസ്. ഇത് 12 ഇഞ്ചിനെന്ന് പറഞ്ഞില്ലേ, കുറച്ചും കൂടിയും തിക്നെസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ടയർ കേക്ക് വെഡ്ഡിങ് കേക്കൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടിയും സ്ട്രോങ് ആയിട്ടും കുറച്ചും കൂടി ഒരു ലുക്കിലും നമുക്ക് ആ ഒരു കേക്ക് ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ടയർ കേക്കൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു ബേസ് യൂസ് ചെയ്യണത് നല്ലതാണ്. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഇതേപോലെ ക്രം കോട്ട് ചെയ്തെടുത്തിട്ട് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെക്കാം, എന്നിട്ട് കവറിങ് കൊടുത്താലും മതിയിട്ടാ. അപ്പോൾ നമ്മളെ കേക്കിൻ്റെ തരികളൊക്കെ അവിടെ സെറ്റായിട്ട് പിന്നെ നമുക്ക് ഈസി ആയിട്ട് ഫ്രോസ്റ്റിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വൈറ്റ് ക്രീം വെച്ച് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ കളറാണ് പുറത്ത് കൊടുക്കുന്നത്, അപ്പോൾ എല്ലാ ക്രീമിലും കളർ ആഡ് ചെയ്യണമെന്നില്ല, ആ ഒരു ഔട്ടർ പോർഷൻ മാത്രം കുറച്ച് കളർ കൊടുത്താൽ മതി. അപ്പോൾ ഒരുപാട് കളർ ആ കേക്കിൽ യൂസ് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ ജസ്റ്റ് ഒരു കനം കുറച്ചിട്ട് ഒരു കവറിങ് കൊടുക്കുക, അതിന് ശേഷമാണ് ഞാൻ കളറ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കളർ യൂസ് ചെയ്തിട്ടുള്ളത് ജെൽ കളർ തന്നെയാണ്, ഷുഗറിൻ്റെ പർപ്പിളും ബ്ലൂവും കൂടി ഒറ്റ ഡ്രോപ്പ് കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഈ ഒരു കളർ കിട്ടും. കളറിൻ്റെ കാര്യം കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പർപ്പിളല്ല ഇത്, രണ്ടും കൂടി പർപ്പിളിൽ കൂടി ഒരു ബ്ലൂ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു കളർ ജസ്റ്റ് മിക്സ് ചെയ്താൽ മതി. കളർ മിക്സിംഗ് ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്, പിന്നെയും എടുത്ത് കാണിക്കുമ്പോൾ സ്ഥിരം കാണുന്നവർക്ക് ചിലപ്പോൾ ബോറടിക്കുന്നുണ്ടാവും. പിന്നെ നമുക്ക് അടുത്ത കളർ കൊടുക്കാനുള്ളത് ഒരു ഷെയ്ഡ് ഇങ്ങനെ വേരിയൻ്റ് ആയിട്ട് വരുമല്ലോ, ആ ഒരു ലുക്കിലല്ല കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ അടിയിൽ ഈ ഒരു പർപ്പിളും ബ്ലൂവും കൂടി മിക്സ് ആയിട്ട് കൊടുക്കുക. നോർമൽ ബ്ലൂ ആണ് കേട്ടോ, സ്കൈ ബ്ലൂ ഒന്നുമില്ല, ഷുഗറിൻ്റെ തന്നെ നോർമൽ ബ്ലൂ ആണ് കളർ. അപ്പോൾ അടിയിലത്തെ ടയറിൽ നമ്മൾ ഫുള്ള് കളർ കൊടുക്കുന്നുണ്ട് കേട്ടോ, മേലെയാണ് വൈറ്റ് വരുന്നത്. അപ്പോൾ അടിയിലത്തെ ടയറിൽ ഈ ഒരു പർപ്പിളും ബ്ലൂവും മിക്സ് ആയിട്ടുള്ള ഒരു കളറും അതേപോലെ തന്നെ ടോപ്പിൽ ബ്ലൂ, ബാക്കിയുള്ള പാർട്ടിൽ ബ്ലൂ സ്കൈ ബ്ലൂ തന്നെ മിക്സ് ചെയ്തിട്ടുള്ള കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ മേലെ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ, ഇതേപോലെ ടോപ്പിൽ നിന്ന് കൊടുക്കുക, എന്നിട്ട് സൈഡിൽ കൊടുക്കുക. ടോപ്പിൽ കൊടുത്തു കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ ആ ഒരു തിക്നെസ്സിൽ തന്നെ കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ രണ്ട് കളറിൻ്റെയും തിക്നെസ് വ്യത്യാസമായി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കേക്കിൻ്റെ ഷേപ്പ് മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ സെയിം തിക്നെസ് തന്നെ വേണം, അധികം തിക്നെസ്സിലില്ല, ഞാൻ പറഞ്ഞില്ല, വൈറ്റ് ഉള്ളിൽ ഫിൽ ചെയ്തിട്ട് ആ പുറമേ കുറച്ച് ചെറിയൊരു തിക്നെസ്സിൽ കൊടുത്താൽ മതി. ഇതുപോലെ കൊടുത്തതിന് ശേഷം പിന്നെ പാലറ്റ് നൈഫ് ഒന്ന് ക്ലീൻ ചെയ്യണം, എന്നിട്ട് ജസ്റ്റ് പാലറ്റ് നൈഫ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് കറക്റ്റ് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു വേരിയേഷൻ കറക്റ്റ് നമുക്കിങ്ങനെ കാണാനായിട്ട് പറ്റും. അതിന് ശേഷം നമ്മളെ പാലറ്റ് നൈഫിൻ്റെ ഡിസൈൻ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ എപ്പോഴും ചെയ്യുന്ന ഡിസൈനാണ്, അപ്പോൾ അതുകൊണ്ട് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല, ജസ്റ്റ് പാലറ്റ് നൈഫ് പിടിക്കുക, റൊട്ടേറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റത്തെ ടയർ റെഡി ആയിട്ട്, ഇനി അത് ഫ്രിഡ്ജിൽ നിന്ന് സെറ്റ് ആയിക്കോട്ടെ, നന്നായിട്ട് സെറ്റ് ആവണം. അതിന് ശേഷം നമ്മൾ മേലത്തെ ടയർ സ്റ്റാക്ക് ചെയ്ത് അതിന് മേലെ വെക്കാം. ഇനി മേലത്തത് സെറ്റാക്കാം. മേലത്തത് ഞാൻ പറഞ്ഞില്ലേ 5 ഇഞ്ച്. അപ്പോൾ ഞാൻ ബേക്ക് ചെയ്തത് 10 എഗ്ഗിൻ്റെ റെസിപ്പി എടുത്തിട്ട് ഒരുമിച്ചാണ് ബേക്ക് ചെയ്തത് കേട്ടോ. ഞാൻ പറയാറില്ലേ ഓവനിൽ 4 പാനും, ഇപ്പോൾ 8 ഇഞ്ചിൻ്റെ 2 പാനും 5 ഇഞ്ചിൻ്റെ 2 പാനും ഒരുമിച്ച് തന്നെ ബേക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ അങ്ങനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ 2-3 പ്രാവശ്യമായിട്ടൊക്കെ ചിലപ്പോൾ ബേക്ക് ചെയ്യേണ്ടി വരുമായിരിക്കും. എൻ്റെ മോർഫ് റിചാർജിൻ്റെ 60 ലിറ്ററിൻ്റെ ഓവനാണ്, അതിൽ 8 ഇഞ്ചിൻ്റെ 2 പാനും 5 ഇഞ്ചിൻ്റെ 2 പാനും വെക്കാനായിട്ട് പറ്റും.
അപ്പോൾ ഈ നമ്മൾ താഴെ ചെയ്തിട്ടുള്ള സെയിം റെസിപ്പി തന്നെയാണ്, ബട്ടർ സ്കോച്ചിൻ്റെ തന്നെയാണ് നമ്മൾ താഴെ ചെയ്തില്ല. അതേപോലെ തന്നെ 5 ലെയറായിട്ട് തന്നെയാണ് കിട്ടിയത്. അപ്പോൾ അത് ഫുള്ള് കവർ ചെയ്തതിന് ശേഷം ഞാൻ ചെയ്തില്ല, സ്കൈ ബ്ലൂ ഇല്ലേ, അപ്പം ആദ്യം കൊടുത്തത് അത്രയും കൊടുക്കണ്ട. അപ്പോൾ നിങ്ങൾ കളർ നോക്കുക, അതിനേക്കാളും ലൈറ്റായിട്ട് കൊടുക്കുക. അപ്പോൾ ആടെയും ഇത് മിക്സ് ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് കളർ മിക്സ് ചെയ്യുമ്പോൾ ഡിഫറൻസ് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡ്രോപ്പ് എന്ന് പറയാത്തത്, കാരണം ഓരോരുത്തർ എടുക്കുന്ന ക്രീമിൻ്റെ അളവ് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് നോക്കുക, വാടിയിലത്തേക്കാളും ലൈറ്റായിട്ട് മേലെ കൊടുക്കുക. ഇനി 2 ടയറും സെപ്പറേറ്റ് ഒരു 5 മണിക്കൂറെങ്കിലും സെറ്റാവണം. അതിന് ശേഷമാണ് എടുത്ത് വെക്കാൻ, പ്രത്യേകിച്ച് അടിയിലത്തെ ടയർ നന്നായിട്ട് സെറ്റാവണം. അതിന് ശേഷമാണ് മേലക്ക് എടുത്ത് വെക്കാറ്. ഓരോ ടയർ കേക്ക് ചെയ്യുമ്പോഴും ഞാൻ പറയാറില്ലേ, അപ്പോൾ അടിയിലത്തെ ടയർ നന്നായിട്ട് സെറ്റായതിന് ശേഷം പിന്നെ അതിൻ്റെ മേലക്ക് പതുക്കെ എടുത്ത് വെച്ച് കൊടുക്കുക. സിമ്പിളാണ് വെക്കാനായിട്ട്. പിന്നെ മേലത്തത് നമ്മൾ 5 ഇഞ്ചിൻ്റെ ചെയ്തുകൊണ്ട് തന്നെ വല്ലാണ്ട് വെയിറ്റ് വരില്ല. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ബേസിൽ നിന്ന് എടുത്തിട്ട് ഇതേപോലെ പാലറ്റ് നൈഫ് വെച്ചിട്ട് ഇതേപോലെ തന്നെ പതുക്കെ ഇങ്ങനെ എടുത്ത് വെച്ചാൽ മതിട്ടാ. പിന്നെ കേക്കിൻ്റെ ഉള്ളിൽ സ്ട്രോ, അതേപോലെ തന്നെ സ്ട്രോ മീൻസ് ഡവൽസ്, നമ്മൾ കേക്കിൻ്റെ ഉള്ളിൽ വെക്കുന്ന ഡവൽസ് കിട്ടും. നോർമൽ സ്ട്രോ അല്ല കേട്ടോ വെക്കേണ്ടത്. നമ്മൾ കേക്ക് മെറ്റീരിയൽ ഷോപ്പിൽ നിന്നൊക്കെ കട്ടിയുള്ളത് കിട്ടും, അല്ലെങ്കിൽ വുഡിൻ്റെ തന്നെ സ്റ്റിക്ക് കിട്ടും. അതെന്തെങ്കിലും നിർബന്ധമായിട്ട് ഇൻസേർട്ട് ചെയ്യണം ടയർ കേക്കിൽ. അപ്പോൾ ട്രാവലിങ്ങൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ചെരിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ റിസ്ക്കാണ് കേക്ക് ചെരിഞ്ഞ് വീഴാനായിട്ട്. അപ്പോൾ അതൊന്നും നിർബന്ധമായിട്ടും വെച്ചിരിക്കണം. പിന്നെ ഞാനിവിടെ ഫോണ്ടൻ്റെ കുറച്ച് സ്റ്റാറ് കട്ട് ചെയ്തിട്ട് അതിൽ ഗോൾഡൻ ഡസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റാറൊക്കെ ഞാൻ പറയാറില്ലേ, ഫോണ്ടൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ ഒക്കെ അതിൽ ഞാൻ പറയാറുണ്ട്. നമ്മൾ ഡെലിവറി ചെയ്യാൻ പോകുന്ന ടൈമിലാണ് ഇതൊക്കെ നമ്മൾ കേക്കിലേക്ക് വെക്കേണ്ടത്. അല്ലാതെ ഇങ്ങനെ സൈഡിൽ വെക്കുന്നതൊക്കെ ഇങ്ങനെ ഊർന്ന് വീഴും, ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ പുറത്തിരിക്കുമ്പോൾ ഊർന്ന് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ടൈമിൽ വെച്ചാൽ മതി. പിന്നെ കേക്കിൻ്റെ ടോപ്പറില്ലേ, നമ്മൾ ഈ ഒരു കേക്കിൻ്റെ ടോപ്പറ് കേക്ക് മെറ്റീരിയൽ ഷോപ്പിൽ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പോൾ പേരൊക്കെ പറഞ്ഞിട്ട് അതുപോലെ നമുക്ക് പ്രിൻ്റ് ചെയ്ത് തരും. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കേക്ക് സിക്കിൾസും പോപ്സും ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ കപ്പ് കേക്ക്സും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി റെസിപ്പിയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രൈസിങ് നിങ്ങൾ ബട്ടർ സ്കോച്ചിൻ്റെ റേറ്റ് പ്ലസ് 3 kg അല്ലേ, അപ്പോൾ അതിൻ്റെ റേറ്റ് പ്ലസ് നമ്മൾ ടയറായിട്ട് ചെയ്യുമ്പോൾ ഒരു 300 അല്ലെങ്കിൽ 200 ഒക്കെ എക്സ്ട്രാ നമ്മൾ ചാർജ് ചെയ്തിട്ട് പിന്നെ ഡിസൈനിങ്ങിൻ്റെയും ആ ടോപ്പറിൻ്റെ ഒക്കെ റേറ്റ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ റേറ്റ് കൊടുക്കുക. അതുപോലെ തന്നെ കപ്പ് കേക്ക്സ് സിക്കിൾസ് പോപ്സിൻ്റെ ഒക്കെ സെപ്പറേറ്റ് നമ്മൾ അതിൽ കൂടിയും ആഡ് ചെയ്തിട്ട് ചാർജ് ചെയ്യണണ്ടോ. അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ കപ്പ് കേക്ക്സ് പോപ്സ് സിക്കിൾസ് ഒക്കെ നമ്മൾ റേറ്റ് ഓരോ ഏരിയയിലും ഡിഫറൻറ്റാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന റേറ്റ് സിക്കിൾസ് 16, പോപ്സിനൊരു 25, കപ്പ് കേക്ക്സ് ഒരു 45-50 ഇടയിൽ ഉള്ള റേഞ്ചിലാണ് എപ്പോഴും. പിന്നെ എന്തെങ്കിലും ഡിസൈൻ ഉണ്ടെങ്കിൽ വ്യത്യാസങ്ങൾ വരുമല്ലോ, ഫോണ്ടൻ വർക്കൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് റേറ്റ് ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് റേറ്റ് ചാർജ് ചെയ്യാറുള്ളത്. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടാതെ വരുന്ന ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ, അപ്പോൾ ഞാൻ റിപ്ലൈ തരാം. പിന്നെ വീഡിയോ കാണാതെ ചിലപ്പോൾ വീഡിയോയിലുള്ള കാര്യങ്ങൾ തന്നെ ചിലപ്പോൾ ചോദിക്കും, അപ്പോൾ അങ്ങനെയുള്ളതിന് ഞാൻ റിപ്ലൈ ഇടാറില്ല. അപ്പോൾ ബാക്കിയുള്ള കമൻസിനൊക്കെ ഇൻഷാല്ലാ ഞാൻ റിപ്ലൈ തരാം കേട്ടോ ടൈം പോലെ. അപ്പോൾ വീഡിയോ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്, ടേക്ക് കെയർ.